ഹലോ കുട്ടികളെ, എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഇന്ന് നമുക്ക് ഹദീസിലെ മൂന്നാമത്തെ പാഠമാണ് എടുക്കാനുള്ളത്. അതിൻ്റെ പേര് അറിയാലോ, സമ്പാദ്യത്തിലെ സൂക്ഷ്മത. ഈ ഹദീസ് സമ്പത്ത് എങ്ങനെ സൂക്ഷ്മതയോടെ നമ്മൾ സമ്പാദിക്കണം എന്നതിന് നമുക്കൊരു വെളിച്ചം നൽകുന്ന ഹദീസാണ്. ആദ്യം നമുക്ക് ഈ ഹദീസ് നന്നായിട്ട് വായിക്കാം. അത് വായിക്കാൻ തന്നെ നന്നായിട്ട് വായിക്കാൻ പഠിക്കാം. നോക്കാം, എല്ലാവരും റെഡിയാണല്ലോ, ശ്രദ്ധിച്ച് കേൾക്കണേ. അൻ അബി ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലയഇതിയന്ന അലന്നാസി സമാനുൻ ലാ യുബാലിൽ മർഉ ബിമാ ഉഖിദൽ മാലു അമിൻ ഹലാലിൻ അം ഹറാമിൻ. എന്താ പറയുന്നു വെച്ചാൽ, ഒറ്റടിക്കൊന്ന് പറഞ്ഞു തരാം. മനുഷ്യനൊരു കാലം വരും, അന്ന് അവർ പരിഗണിക്കേയില്ല തനിക്ക് കിട്ടിയ സമ്പത്ത്, തനിക്ക് കിട്ടിയ ധനം അത് ഹലാലാണോ ഹറാമാണ് പരിഗണിക്കേയില്ല. ഹറാമായാലും പ്രശ്നമല്ല, ഹലാലായാലും പ്രശ്നമല്ല എന്ന മട്ടിലായിരിക്കും. അപ്പോൾ നമുക്കതിൻ്റെ അർത്ഥം ഒന്ന് വ്യക്തമാക്കി പഠിക്കാം. ലയ ഇത്തിയന്ന, തീർച്ചയായും വരിക തന്നെ ചെയ്യും. അലന്നാസി സമാനുൻ, ജനങ്ങൾക്ക് ഒരു കാലം വരിക തന്നെ ചെയ്യും. ലാ യുബാലിൽ മർഉ, അന്ന് മനുഷ്യൻ പരിഗണിക്കുകയില്ല. ബിമാ ഉഹിദൽ മാലു, അവൻ നേടുന്ന ധനം. അമിൻ ഹലാലിൻ അം ഹറാമിൻ, അത് ഹലാലിപ്പെട്ടതാണോ ഹറാമിപ്പെട്ടതാണോ, അതോ അള്ളാഹു അനുവദനീയമാക്കിയതാണോ അതോ നിഷിദ്ധമാക്കിയതാണോ എന്ന്. ഇപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമ്മൾ ചിന്തിക്കരുത്, ഓ ഇതിനും ഇസ്ലാം എതിരാണ്, ഇസ്ലാമിൽ ധനം സമ്പാദിക്കുന്നത് തടസ്സമാണ് എന്ന് ചിന്തിക്കരുത്. നമുക്ക് നല്ല മാർഗത്തിലൂടെ എത്ര ധനം വേണമെങ്കിലും സമ്പാദിക്കാം. അത് നമ്മളതിലും മറ്റാരുടെയും അവകാശങ്ങൾ ഹനിക്കുന്നില്ല എന്നോ മറ്റാരെയും ശാരീരികമായോ മാനസികമായോ വേദനിപ്പിച്ചു കൊണ്ടല്ല എന്നും ഉറപ്പിച്ചാൽ മതി. അല്ലാത്ത രൂപത്തിൽ നമുക്ക് ഏത് രൂപത്തിൽ വേണമെങ്കിലും നമുക്ക് സമ്പത്ത്, അത് കാശാവട്ടെ, സ്ഥലമാവട്ടെ, നമുക്കുള്ള മറ്റ് പ്രോപ്പർട്ടീസ് ആവട്ടെ, നമ്മുടെ ജോലിയാവട്ടെ, നമ്മുടെ സ്വർണ്ണമാവട്ടെ, കൃഷിയാവട്ടെ, അതിലൊക്കെ അങ്ങനെ നോക്കേണ്ടതാണ്. അതാണ്, അതൊക്കെ നമ്മൾ സമ്പത്താണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, മനുഷ്യന് സമ്പത്തിൻ്റെ രണ്ട് താഴ്വരകളുണ്ടെങ്കിൽ മൂന്നാമതൊന്നും അവൻ കൊതിക്കും, മണ്ണല്ലാതെ മനുഷ്യൻ്റെ വയറ് നിറക്കുകയില്ല എന്ന്. എന്ന് വെച്ചാൽ രണ്ട് താഴ്വര കിട്ടുക എന്ന് പറഞ്ഞാൽ അപ്പോഴും മനുഷ്യൻ, ഓ ഇത് മതി, ഇതെന്നെ ധാരാളം, ഇതിൽ നിന്ന് എല്ലാവർക്കും കുറേശ്ശെ കൊടുക്കണം എന്നല്ല ചിന്തിക്കുക. ഇനി ഒന്നും കൂടെ എടുക്കണം, ഇതിൻ്റെ ഇത് അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്ത് ബിസിനസ്സിലൊക്കെ ഇറക്കി മൂന്നാമതൊന്നു കൂടി കിട്ടണം എന്നേ മനുഷ്യൻ ചിന്തിക്കുള്ളൂ. പിന്നെ മണ്ണല്ലാതെ മനുഷ്യൻ്റെ വയറ് നിറക്കില്ല പറഞ്ഞാൽ അവൻ്റെ മരണത്തിൽ കൂടെ മണ്ണടിയുമ്പോഴേ അവൻ്റെ പിന്നെ ഈ ചിന്തയൊക്കെ മാറുള്ളൂ. അതാണ് അതിൻ്റെ ഒരു രൂപം. അപ്പോൾ നമ്മൾ ഹലാലും ഹറാമും പ്രശ്നമാക്കാതിരിക്കുമ്പോൾ കളവ്, ചതി, വഞ്ചന പോലെ, കൈക്കൂലി, ലോട്ടറി എന്നതൊക്കെ പോലെ പെട്ടെന്ന് ധനം നമുക്കുണ്ടാവാനുള്ള മാർഗങ്ങൾ നമ്മൾ നോക്കും. മോഷണത്തിലൂടെ നമുക്ക് പെട്ടെന്ന് കോടീശ്വരനാവാൻ പറ്റും, ചതിപ്രയോഗങ്ങളിലൂടെ നമുക്ക് പറ്റും, കൈക്കൂലി മേടിച്ചുകൊണ്ട് അനർഹമായി കൊണ്ട് നമുക്ക് പെട്ടെന്ന് കാശുണ്ടാക്കാൻ പറ്റും, ലോട്ടറിയോ അങ്ങനെ തന്നെ. പക്ഷേ എന്ത് ഈ ചിന്തയൊക്കെ നമുക്ക് എന്തുകൊണ്ടാവും എന്നറിയോ? ആർത്തി സ്വാർത്ഥത, ഉപഭോഗ സംസ്കാരം പോലെയുള്ള ഇത്തരം ചിന്തകളുള്ളിൽ കയറുന്നു കൊണ്ടാണ് നമുക്ക് അത് അങ്ങനെയൊക്കെ തോന്നുന്നത്. കഴിഞ്ഞൊരു ഹദീസിൽ നമ്മൾ പഠിച്ചു, ഇടത് കൈ അറിയാതെ വലത് കൈ കൊണ്ട് പിന്നെ സ്വതക്ക ചെയ്യുന്നവൻ പരലോകത്ത് അള്ളാഹു തണൽ നൽകുന്ന ആളുകളുടെ കൂട്ടത്തിലാണ്. എന്ന് വെച്ചാൽ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടണം, മറ്റുള്ളവർക്കുണ്ടാകുന്നതിൽ സന്തോഷിക്കുക വേണം. ഉള്ളത് കൊണ്ട് ഇത്ര മതി, ഇതിൽ അതിൽ സമാധാനം കണ്ടെത്തണം. അങ്ങനെ ആയിരിക്കണം. കാരണം ഹലാലും ഹറാമും അള്ളാഹു വേർതിരിക്കാൻ കാരണം ഈ ഹറാമായത് ഏതാന്ന് വെച്ചാൽ അത് മറ്റുള്ളവരുടെ വിഹിതമായിരിക്കും. അത് അവരെ മാനസികമായോ മറ്റോ വല്ല രൂപത്തിലോ വേദനിപ്പിക്കാം അവരറിഞ്ഞാൽ. അറിയുന്നില്ലെങ്കിൽ അത് അവരെ വഞ്ചിക്കലാണ്. അതുപോലെ തന്നെ എല്ലാ കാര്യത്തിലും മറ്റുള്ള ആളുകളുടെ വിഹിതം വരുമ്പോഴാണ് അത് ഹറാമായി തീരുന്നത്. ഇനിയിപ്പോൾ നമുക്ക് സ്വത്ത്, നമ്മൾ ഹലാലായ രൂപത്തിൽ തന്നെ കുറേ സ്വത്തുണ്ടാക്കിയെന്ന് വെച്ചോ, പക്ഷേ നമ്മളതിൽ സക്കാത്ത് കൊടുക്കാൻ മടി കാണിക്കുന്നവരാണെങ്കിൽ, ഇഷ്ടംപോലെ സ്വർണം ഉപയോഗിക്കുന്നത് സക്കാത്ത് കൊടുക്കാൻ മടി കാണിക്കുന്നവരാണെങ്കിൽ അപ്പോഴും നമുക്കിതന്നെ പ്രശ്നം. കാരണം അത് അന്യൻ്റെ കുറച്ച് സ്വത്താണ് അതിപ്പെടുന്നത്. സക്കാത്ത് പറഞ്ഞാൽ തന്നെ അർത്ഥം അറിയാലോ, ശുദ്ധിയാക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മളെ ധനം, നമുക്കുള്ള സമ്പത്ത് ശുദ്ധിയാക്കുകയാണ് അതിൻ്റെ അർത്ഥം. എന്ന് വെച്ചാൽ മറ്റുള്ള
മറ്റുള്ളവർക്കുള്ള വിഹിതം കൊടുത്തു കഴിഞ്ഞാൽ നമുക്കുള്ളത് വളരെ പ്യുവറാണ്. അതിൽ പിന്നെ ഒരു പേടിയും പേടിക്കാതെ നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ കാർഷിക വിളകളുടെ കാര്യത്തിലും പണ്ട് അൻസാരി സ്ത്രീ നബിയുടെ കാലത്ത് അൻസാരി സ്ത്രീകൾ അവരുടെ ഭർത്താക്കന്മാരോട് പറയുമായിരുന്നു. അൻസാരി സ്ത്രീകൾ നമുക്കറിയില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബിമാരും അവ ഹിജ്റ ചെയ്ത് മദീനയിൽ എത്തുമ്പോൾ അവർ നബിയെയും സ്വഹാബിമാരെയും സ്വീകരിച്ച ആളുകളാണ് അൻസ്വാരികൾ. ആ അൻസ്വാരികളുടെ സ്ത്രീകൾ തങ്ങളുടെ ഭർത്താക്കന്മാരോട് എന്താ പറയുക, അവർ ജോലി അന്വേഷിച്ച് പുറത്തു പോകുമ്പോൾ വിശപ്പ് സഹിക്കാം, പക്ഷേ നരകത്തിൽ ചൂട് സഹിക്കാനാവില്ല, അതുകൊണ്ട് ഹറാമായ ഭക്ഷണം ഞങ്ങൾക്ക് തിന്നാൻ തരരുതേ എന്ന്. അന്ന് അതൊരു പ്രത്യേക സാഹചര്യമാണ്, അന്ന് ഇന്നത്തെ പോലെ വരുമാനമോ ജോലിയോ കൂലിയോ ഒന്നുമില്ല. അപ്പോൾ രണ്ടോ മൂന്നോ ദിവസം ചിലപ്പോൾ അവരുടെ ഭർത്താക്കന്മാർ ജോലിയൊന്നുമില്ലാതെ വെറും കൈയോടെ വന്ന് അവർക്ക് തന്നെ ഒരു വിഷമം, മക്കൾക്കോ വയസ്സായ മാതാപിതാക്കൾക്കോ ഭാര്യക്കോ ഒന്നും കൊടുക്കാൻ ഭക്ഷണമില്ലാത്തതിൻ്റെ പേരിൽ. അപ്പോൾ അവർ പിന്നെ ആരുടെയെങ്കിലും തോട്ടത്തിലുള്ള വീണ് കിടക്കുന്നതൊക്കെ എടുത്തു കൊടുക്കും, ഉടമയോട് പിന്നെ പറയാമെന്നൊക്കെ വിചാരിച്ചിട്ടാവും. അല്ലാതെ മോഷണം ഒരിക്കലും ഉദ്ദേശിച്ചിട്ടല്ല, പക്ഷെ അതുപോലും ഉടമയുടെ സമ്മതം ഇല്ലാതല്ലേ, അതുകൊണ്ട് അവർക്കത് ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ പിന്നെ സാധനങ്ങൾ വാങ്ങിക്കൂട്ടുക എന്നുള്ളതാണ് മറ്റൊന്ന്. ഇനി അത് വേണം, ഇനി ഇത് വേണമെന്ന ചിന്ത വരുമ്പോഴാണ് വീണ്ടും നമുക്ക് ഏതെങ്കിലും രൂപത്തിൽ കാശ് സമ്പാദിക്കണമെന്ന് തോന്നുന്നത്. അപ്പം നമ്മൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്കൊക്കെ ഇതിപ്പോൾ പഠിപ്പിച്ചു തരുന്നത് നിങ്ങളാണ് ഇനി വളർന്നു വരുന്നവർ, നിങ്ങളാണ് അടുത്ത തലമുറയിലെ മാതൃകകളാവേണ്ട കുട്ടികൾ. അപ്പോൾ നിങ്ങളിൽ നിന്നാണ് ഇത്തരം ചിന്തകൾ ഉണ്ടാവേണ്ടതും ഇത്തരം നന്മകൾ ഉണ്ടാവേണ്ടതും. അതുകൊണ്ട് ശ്രദ്ധിക്കുക, ചെറുപ്പം മുതലേ ശ്രദ്ധിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.